വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നടത്തിയ പ്രതിഷേധ പരിപാടികൾ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ്, CPI, CPM രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. ഈ പ്രതിഷേധ പരിപാടികൾ മാധ്യമങ്ങളിൽ വാർത്തയായ പശ്ചാത്തലത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ CCVയോടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകിയത്. പ്രധാനമായും ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനമായിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചത്. 17 വാർഡുകളിലും ലൈഫിന്റെ എൻക്വയറി ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇതിൽ പ്രധാന പ്രശ്നം നിലനിൽക്കുന്നത് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവമാണ് എന്നും അവർ പറഞ്ഞു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേറിട്ട് വേറിട്ട് സമരം നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തന പുരോഗതിയാണ് അവരുടെ പ്രധാന വിഷയം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ 17 വാർഡുകളിൽ എല്ലാ വാർഡുകളിലും നമ്മൾ ലൈഫിന്റെ എൻക്വയറി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയൊരു പ്രശ്നം നേരിട്ടത് എന്താണെങ്കിൽ കൃഷി ഓഫീസർമാരെ ചുമതല ഏൽക്കാത്തതായിരുന്നു നമ്മുടെ ചെറിയൊരു തടസ്സം. കൃഷി ഓഫീസർമാരുടെ ചുമതല എടുക്കാത്ത സാഹചര്യത്തിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൃഷി ഓഫീസർമാരുടെ ഇത്തരം ഇടപെടൽ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിനെതിരെ കാര്യക്ഷമമായി ഇടപെടേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം എല്ലാ പഞ്ചായത്തുകളിലും ഈ ലൈഫ് ഭവനത്തിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ അഭാവം മൂലം മറ്റു ഉദ്യോഗസ്ഥരെ ലൈഫിന്റെ എൻക്വയറി പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ മാത്രമേ കൃഷി ഓഫീസറുടെ ഒഴിവ് നികത്തുവാൻ കഴിയൂ എന്നതാണ് വാസ്തവം. കൂടാതെ PMAY പദ്ധതിയിൽ അർഹരായ ആൾക്കാരെ ഉൾപ്പെട്ടിട്ടില്ല എന്ന ആരോപണത്തിനും മറുപടിയായി അവർ സംസാരിച്ചു. രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഈ ടെൻഡർ മൂലമാണ് തെരുവിളക്കുകൾ പുനഃസ്ഥാപിക്കാനുള്ള താമസമുണ്ടായത് എന്നും അവർ പറഞ്ഞു. എത്രയും വേഗം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും തെരുവിളക്കുകൾ പുനഃസ്ഥാപിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരുന്നതായും അവർ പറഞ്ഞു. കൂടാതെ SC ഫണ്ടിന്റെ പ്രശ്നമുണ്ടായത് ഉദ്യോഗസ്ഥരുടെ അഭാവം ഏറെയുള്ളതിനാലാണ്. പലതവണ അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം നിലനിർത്തി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന പുരോഗതി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു വരികയാണെന്നും സ്മിത സുകുമാരൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഭരണസമിതി മാലിന്യ സംസ്കരണ കാര്യങ്ങളെ കുറിച്ചും അവർ CCVയോടായി വിശദീകരിച്ചു. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഈ ഭരണസമിതി കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ ഒന്നും അത് ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ്. അതായത് മാലിന്യ സംസ്കരണ പ്ലാന്റിന് ഒരുപാട് നമ്മളിപ്പോ MCFന്റെ കെട്ടിടം പണി കഴിപ്പിച്ചു. ആ കെട്ടിടം പണി കഴിപ്പിക്കുന്നതിനായിട്ട് അവിടെ സ്ഥലം കണ്ടെത്താൻ അവിടെ ഒരുപാട് വേസ്റ്റുകൾ ഡംപ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ മാലിന്യങ്ങൾ കൊണ്ട് അവിടെ അടിച്ചിൽ കിടക്കുക എന്നല്ലാതെ അത് അവിടുന്ന് എടുത്തു മാറ്റുന്ന ഒരു സംവിധാനം നിലവിൽ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത്രയും ഒരു ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ സംസ്കരണ പ്ലാനിനായി യാതൊന്നും ചെയ്തിട്ടില്ല എന്നത് സത്യാവസ്ഥയാണ്. കഴിഞ്ഞ 10 വർഷമായും അതേ രീതിയിൽ തുടരുകയാണ്. മാലിന്യങ്ങൾ വർഷങ്ങളായി കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയല്ലാതെ അത് എടുത്തു മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് പരിഹാരമാകുകയാണ്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും പഞ്ചായത്തിന്റെ വികസനത്തിനും മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് സമിതി ലക്ഷ്യമിടുന്നതെന്നും MCFനായി പുതിയ കെട്ടിടം പണിയിച്ചിരിക്കുകയാണെന്നും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. CCV ന്യൂസ്, തിരുവില്ലാമല.